ഇശമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന ക്രിസ്തുവചനം വിശുദ്ധ ബലിയിൽ അനുദിനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. സമാധാന ശുശ്രൂഷയിലേക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ ബലിയിൽ നമ്മളിത് കൂടെ കൂടെ കേൾക്കാറുണ്ട്. പുരോഹിതൻ പ്രാർത്ഥന ആരംഭിക്കുന്നു എന്ന് ജനങ്ങളറിയിക്കാൻ ശുശ്രൂഷ നൽകുന്നൊരു നിർദ്ദേശമാണിത്. തൊട്ടു പുറകെ വരുന്ന പ്രാർത്ഥനയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ളൊരു ആഹ്വാനം കൂടിയാണിത്. ഈശോ നമ്മുടെ സമാധാനമാണെന്ന് വിശുദ്ധ പൗലോസ് ലീഹ എഫേസ്യസ് 2:14 പറയുന്നു. തൻ്റെ മരണവും ഉത്ഥാനവും വഴി ദൈവവും മനുഷ്യനും മനുഷ്യ പരസ്പരവും അനുരഞ്ജനപ്പെട്ടത് മൂലം മിശിഹ യഥാർത്ഥത്തിൽ നമ്മുടെ സമാധാനമായി തീർന്നു. ഈ അർത്ഥത്തിലാണ് മിശിഹ നമ്മുടെ സമാധാനമെന്ന് പൗലോസ് ലീഹ പറയുന്നത്. അവിടുത്തെ സമാധാനവും ചൈതന്യവും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ടത് ബലിയർപ്പണത്തിൻ്റെ ആവശ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. രക്ഷാകര പ്രവൃത്തിയിലൂടെ സമാധാനമായി തീർന്നിരിക്കുന്ന മിശിഹ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്നും അവിടുത്തെ സഹായത്താൽ ഈ പ്രാർത്ഥന യഥാർത്ഥമായി സമാധാനത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്നും ശുശ്രൂഷയെ ആശംസിക്കുന്നു. സമാധാനം ഒരു വ്യക്തിയായി കണക്കാക്കപ്പെടുന്നതുകൊണ്ടാണ് സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുന്നത്. അതൊരു ദാനം മാത്രമായിരുന്നെങ്കിൽ നമുക്ക് സമാധാനം എന്ന് പറയുമായിരുന്നു. വിശുദ്ധ പൗലോസ് ലീഹയുടെ പ്രബോധനമനുസരിച്ച് മിശിഹായെ സമാധാനമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾക്ക് സമാധാനം എന്ന വാക്കുച്ചരിച്ചുകൊണ്ട് പുരോഹിതൻ സഭാമക്കളെ ആശീർവദിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് മിശിഹായിലുള്ള മഹത്തായ സമാധാനത്തെ ഇതുമൂലം നമുക്ക് നൽകപ്പെടുന്നു. ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യവും നൽകുകയാണ്. ഈ വിചാരത്തോടെ ഇനി മുതൽ വിശുദ്ധ ബലിയിൽ ശുശ്രൂഷയുടെ ഈ ആഹ്വാനത്തെ നമുക്ക് ചെവികൊള്ളാം. ഈശോ നൽകിയ സമാധാനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആയിരിക്കുന്നിടം സമാധാനപൂർണമാക്കുവാനും കണ്ടുമുട്ടുന്നവരിലേക്ക് അത് പകർന്നു കൊടുക്കുവാനും സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.